കലർന്ന ചൈതന്യമേ, കുളിർ മാറി പെയ്തൻ വേനൽ തടങ്ങളിൽ, കല്ലോലിനി തീർത്ത മഴമേഘമേ, ഹൃദയത്തിനുള്ളിലെ ഇരുളാർന്ന വീതിയിൽ പൂതിലാവായി നീയൊഴുകേണമേ. മനതാരിലെന്നും മഞ്ഞിൻ കണം പോൽ അലിയുന്ന നിറവാർന്ന ചൈതന്യമേ. എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ടിട്ട് ജാതികളെ മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവരുടെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. യെശയ്യാപ്രവചനം 60:1-2 തിരുവചനങ്ങൾ. ഒരിക്കൽ മദർ തെരേസ വിദേശ രാജ്യം സന്ദർശിക്കാൻ പോയി. പല വീടുകളിലും മദർ സന്ദർശനം നടത്തി. അവിടെ വളരെ സാധുവായ വൃദ്ധനായ ഒരു മനുഷ്യൻ്റെ വീട്ടിലും പോയി. അദ്ദേഹമായി ദീർഘനേരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വിളക്ക് കത്തിക്കാതെ വെച്ചിരിക്കുന്നതായി കണ്ടു. മദർ അതിൻ്റെ കാരണം തിരക്കി. വീട്ടിൽ താൻ ഒറ്റയ്ക്കായതുകൊണ്ടും തനിക്ക് ശാരീരികമായ ക്ഷീണമായതുകൊണ്ടും ആ വിളക്കൊന്ന് തുടച്ചു വെക്കുവാനോ അതിലെണ്ണയൊടിച്ച് തിരി കൊളുത്തുവാനോ കഴിയുന്നില്ല എന്നതായിരുന്നു മറുപടി. അപ്പോൾ മദർ തെരേസ തൻ്റെ കൈകൊണ്ട് തന്നെ ആ വിളക്കെടുത്ത് തുണികൊണ്ട് തുടച്ച് വൃത്തിയാക്കി എണ്ണയൊഴിച്ച് തിരി കൊളുത്തു. ആ വിളക്കിൻ്റെ പ്രകാശം മുറിയിൽ മാത്രമല്ല, ആ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച എല്ലാവരുടെ മുഖങ്ങളിലും പ്രകാശം ചൊരിഞ്ഞു. മദർ തെരേസ തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങിയെങ്കിലും അവിടെയുള്ള തൻ്റെ സിസ്റ്റേഴ്സിൻ്റെ സമൂഹത്തെ പ്രത്യേകമായ ഒരു ചുമതല ഏൽപ്പിച്ചിട്ടാണ് വന്നത്. എല്ലാ ദിവസവും ആ വീട്ടിലെത്തുക, ആ വൃദ്ധനായ മനുഷ്യനെ സന്ദർശിക്കുക, ആ വീട്ടിലെ വിളക്ക് സന്ധിക്ക് കൊളുത്തി വെക്കുവാനുള്ള ചുമതല കൂടിയായിരുന്നു. ആ ചുമതല കൃത്യമായിട്ട് അവർ നിർവഹിക്കുകയും ചെയ്തു. മാസങ്ങൾ ചിലത് കഴിഞ്ഞു. ആ വീട്ടിലെ സാധുവായ മനുഷ്യന് എല്ലാ ദിവസവും ഇങ്ങനെ സന്യാസിനിമാർ വരുന്നത് കൊണ്ട് ഏകാന്തതയുടെ ദുഃഖം മാറിക്കിട്ടി. ആത്മീയമായ ഒരു പുതുക്കം അദ്ദേഹത്തിൽ ദൃശ്യമായി. ഞാൻ ഏകനാണെന്നുള്ള ദുഃഖമെല്ലാം മാറിക്കിട്ടി. ചില നാളുകൾക്ക് ശേഷം മദർ തെരേസന് അദ്ദേഹം ഒരു കത്തെഴുതി. അതിൽ ഇപ്രകാരം ഒരു വാചകം കൂടി ഉണ്ടായിരുന്നു: അമ്മേ, അമ്മ കൊളുത്തി വെച്ച വിളക്ക് ഇന്നും എൻ്റെ ഭവനത്തിലും ജീവിതത്തിലും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. എഴുന്നേറ്റു പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഇരുൾ നിറഞ്ഞിരിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ യഹോവയുടെ തേജസ് നമ്മുടെ മേൽ ഉദിക്കുക. നമ്മുടെ ജീവിതത്തിൽ അനേകരെ കണ്ടുമുട്ടാറുണ്ട്. പലരുടെയും ജീവിതം ഇരുട്ടിൻ്റെ അനുഭവത്തിലായിരിക്കും. നമ്മുടെ സ്നേഹം അവർക്ക് പങ്കുവെക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ പ്രകാശം പൊഴിക്കും. അതുപോലെ തന്നെ അനേകർക്ക് പ്രകാശമായിത്തീരും. യഹോവയുടെ തേജസ് അങ്ങനെയുള്ളവരുടെ അടുക്കിലേക്കാണ് ഉദിക്കുന്നത്. ഒരു പ്രത്യേകമായ കാലഘട്ടത്തിൽ പ്രവാചകൻ യെശയ്യാവ് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുകയാണ്. എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ കഴിയും, കാരണം യഹോവയുടെ തേജസ് ഉദിച്ചിരിക്കുകയാണ്. അന്ധകാരം ഭൂമിയെയും കുരുട്ട് ജാതികളെ മൂടുമ്പോൾ കാലഘട്ടത്തിൽ നിന്റെ മേലോ യഹോവ ഉദിക്കും, അവരുടെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷനാകും. എത്ര പ്രത്യാശ നൽകുന്ന, ധൈര്യം നൽകുന്ന ദൈവത്തിൻ്റെ വചനമാണ്. നമ്മുടെ ഈ ജീവിതത്തിന് ഒരു അർത്ഥമായി തീരണമെങ്കിൽ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ ഒരു ചുവട് വെക്കുവാനാകാതെ ഭാരപ്പെട്ട് ഞരങ്ങുന്ന അനേക ജീവിതങ്ങളുണ്ട്. ഒറ്റപ്പെട്ടു പോയർ, സങ്കടത്തോടു കൂടി ഇരിക്കുന്നവർ, ദൃഷ്ടിപഥമാകെ ഇരുൾ വന്ന് മൂടുന്ന അനുഭവങ്ങളിൽ വെളിച്ചമായി അണയുന്ന ദൈവസാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. വെളിച്ചത്തിനേക്കാളും ദൈവികമായൊരു പരിവേഷമുണ്ട്. ഭാരതത്തിലെ ഋക്ഷികളുടെ പ്രാർത്ഥനയിൽ തമസിൽ നിന്നും ജ്യോതിസിലേക്ക് നയിക്കണമേ എന്നുള്ള പ്രാർത്ഥനാ മന്ത്രമാണ് അവർ ഉരുവിടുന്നത്. അതുപോലെ തന്നെ വേദവസ്തം നാം പഠിക്കുമ്പോൾ വെളിച്ചത്തിൻ്റെ അനേകമായ സാന്നിധ്യം ക്രിസ്തുവിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് യേശു പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് നമ്മെക്കുറിച്ച് ഓർമ്മിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ യാത്രകളിൽ ക്രിസ്തുവിൻ്റെ ദൈവമാകുന്ന വചസ്സുകൾ നമ്മെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ഈ വഴിയിൽ ഇടറാതെ പദങ്ങളോടെ നടക്കുവാൻ ദൈവസാന്നിധ്യമുണ്ടെന്നുള്ള ബോധ്യമാണ്. യഹോവ നമ്മുടെ കൂടെയുള്ളത് കൊണ്ട് ഒരുപക്ഷെ ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ ആരുമില്ലെന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കണം. ദൈവസാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മെ ശക്തീകരിക്കുന്നവനാണ്, അവൻ നമ്മെ ബലപ്പെടുത്തുന്ന കർത്താവാണ്. മാത്രമല്ല, ഈ ജീവിതയാത്രയിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോവർ ഇരുണ്ടിരിക്കുന്ന അനുഭവത്തിലൂടെ, ആരും സഹായിക്കുവാനില്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന ജീവിതാനുഭവങ്ങളിൽ നമ്മുടെ ഒരു സാന്നിധ്യം ഏറെ അനുഗ്രഹമായിരിക്കും.
നമ്മുടെ ഒരു നല്ല വാക്കുകൾ സാരമില്ലെന്ന് പറയുന്ന ഒരു വാക്കായിരിക്കും ഒരു ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹമാകുക. മറ്റുള്ളവരെന്നവരെ നോക്കി ഹൃദയപൂർവ്വം പുഞ്ചിരിക്കുവാനാക്കുക. അതൊക്കെ അനേകർക്ക് സന്തോഷമായി സഹായമായി തീരുന്നു. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിലും തമ്പുരാൻ്റെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാതത്തെ ദൈവങ്ങളെ സമർപ്പിക്കാവേ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുവാൻ, അഭയമായി തീരുവാൻ, ധൈര്യമായി തീരുവാൻ, ബലം പകരുവാൻ എനിക്ക് കഴിയണമേ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെയുണ്ട്. യഹോവയുടെ തേജസ് നമ്മുടെ ഉദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും ഒറ്റപ്പെട്ട ജീവിതാനുഭവമല്ല. ഇരുൾ വീണ ഈ വടിയിലൂടെ തമ്പുരാൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇരുട്ടിൻ്റെ കാഠിന്യം ഏറുമ്പോൾ ഏറെ പ്രയാസപ്പെട്ട് മുന്നിലേക്ക് പോകാൻ കഴിയാതെ ഒരു ചുവട് വെക്കുവാനുള്ള വെളിച്ചത്തിന് വേണ്ടി കാരുണ്യപൂർവ്വം പ്രാർത്ഥിക്കുന്ന അനേകരിടങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കാരുണ്യം പൂർണ്ണമായും പ്രാപിച്ചുകൊണ്ട് മദർ തെരേസ കൊളുത്തി വെച്ച ആ വിളക്ക് പോലെ അനേകരുടെ ജീവിതത്തിൽ ഒരു തുള്ളി വെളിച്ചമായി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരണവാനാദീവമേ സ്വർഗീയ പിതാവേ, ഇരുൾ വീണ വഴിയിലൂടെ അടികളെ നടത്തണമേ. ഇരുട്ടിൻ്റെ കാഠിന്യമേറുന്ന കാലഘട്ടങ്ങളിൽ തമ്പുരാൻ്റെ കാരുണ്യത്തിന് വേണ്ടി ഞാൻ ദൈവത്തോട് യാചിക്കുകയാണ്. ദൈവമേ, ലോകത്തിനെ വെളിച്ചമായി തീരുവാൻ, മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുവാൻ ഈ വഴിയിൽ ഇടറാതെ നടക്കുവാനുള്ള തമ്പുരാൻ്റെ കാരുണ്യം നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നൊമ്പരങ്ങളും പേറി ഞാൻ വന്നു നാഥാ, നമിക്കുന്നു തിരുരാജപാദാരവിന്ദങ്ങളിൽ എന്നെൻ്റെ കണ്ണീർ തുടക്കിടമേ, നമിക്കുന്നു തിരുരാജപാദാരവിന്ദങ്ങളിൽ എന്നെൻ്റെ കണ്ണീർ തുടക്കിടമേ. മനതാരിലെന്നും മഞ്ഞിൻ കണം പോൽ അലിയുന്ന നിറവാർന്ന ചൈതന്യമേ, സ്വരം കേട്ടെൻ മനം തുടിച്ചു, ദലമർമ്മരങ്ങളാലിളകുന്ന ചില്ലപ്പോൾ നിൻ സ്വരം കേട്ടെൻ മനം തുടിച്ചു. ഒരിക്കലും വിട്ടു പിരിയാത്ത സ്നേഹമേ എന്നാവു നിൻ ഗീതകങ്ങൾ പാടും, ഒരിക്കലും വിട്ടു പിരിയാത്ത സ്നേഹമേ. മനതാരിലെന്നും മഞ്ഞിൻ കണം പോൽ അലിയുന്ന നിറവാർന്ന ചൈതന്യമേ, കുളിർമാരി പെയ്തൻ വേനൽ തടങ്ങളിൽ കല്ലോലിനി തീർത്ത മഴമേഘമേ, ഹൃദയത്തിനുള്ളിലെ ഇരുളാർന്ന വീതിയിൽ പോതിലാവായി നീ ഒഴുകേണമേ. മനതാരിലെന്നും മഞ്ഞിൻ കണം പോൽ അലിയുന്ന നിറവാർന്ന ചൈതന്യമേ.